യൂട്യൂബ് ചാനൽ അവതാരകയെ അധിക്ഷേപിച്ച കേസ് ഒത്തുതീർപ്പിലെത്തുമ്പോഴും നടൻ ശ്രീനാഥ് ഭാസിക്ക് മയക്കുമരുന്ന് പരിശോധനാ ഫലം നിർണായകമാകും നൽകിയ പരാതി അവതാരക പിൻവലിക്കുമ്പോഴും ഇതിനോടനുബന്ധമായി പോലീസ് നടത്തിയ ലഹരി പരിശോധനയുടെ ഫലം ഇനിയും പുറത്തു വന്നിട്ടില്ല മയക്കുമരുന്ന് ഉപയോഗിച്ചെന്ന് പരിശോധനയിൽ കണ്ടെത്തിയാൽ പോലീസിന് തുടർ നടപടികളുമായി മുന്നോട്ടു പോകാം പരിശോധനാ ഫലത്തിൽ മയക്കുമരുന്ന് ഉപയോഗം തെളിഞ്ഞാൽ തുടർ നടപടി ഉണ്ടാകുമെന്ന സൂചനയാണ് പോലീസ് വൃത്തങ്ങൾ നൽകുന്നത് അഭിമുഖം നടക്കുന്ന സമയത്ത് ശ്രീനാഥ് ഭാസി ലഹരി ഉപയോഗിച്ചിരുന്നു എന്ന സംശയത്തിലാണ് അന്ന് പോലീസ് സ്വമേധയാ സാമ്പിളുകൾ ശേഖരിച്ചത് ഇതിന് പിന്നാലെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഈ സാമ്പിളുകൾ അയക്കുകയും ചെയ്തിരുന്നു നടന്റെ നഖം തലമുടി രക്തസാമ്പിൾ എന്നിവ അടക്കം ശേഖരിച്ചാണ് പോലീസ് പരിശോധനയ്ക്ക് അയച്ചത് പരാതിക്കിടയായ സമയത്ത് ശ്രീനാഥ് ഭാസി ലഹരി ഉപയോഗിച്ചിരുന്നോ എന്ന് കണ്ടെത്തലാണ് പ്രഥമ ലക്ഷ്യം സിനിമാ രംഗത്ത് നിന്ന് തന്നെ മുമ്പുണ്ടായ പരാതികളിൽ ലഹരി പരിശോധന നടത്താതിരുന്നത് വിവാദമായ പശ്ചാത്തലത്തിലാണ് പോലീസ് ഇത്തവണ മുൻകരുതലെടുത്തത് ലഹരി മരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തൊണ്ണൂറ് ദിവസം വരെ ശേഷിപ്പുകൾ കണ്ടെത്താനാകുമെന്ന തരത്തിലുള്ള ശാസ്ത്രീയ പരിശോധനയാണ് നടത്തുന്നത് അതുകൊണ്ട് തന്നെ പരിശോധനാ ഫലം കാത്തിരിക്കുകയാണ് പോലീസ് അതേസമയം തന്നെ അസഭ്യം പറഞ്ഞെന്ന പരാതി വിവാദമായതോടെ നടനെ വിലക്കിയ സിനിമാ സംഘടനകളുടെ നിലപാട് തുടരും ഇക്കാര്യത്തിൽ ഉടൻ പുനരാലോചനയില്ലെന്നാണ് സംഘടന വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ശ്രീനാഥ് ഭാസിയെ സിനിമയിൽ നിന്ന് താൽക്കാലികമായി മാറ്റി നിർത്താൻ സിനിമാ നിർമ്മാതാക്കളുടെ സംഘടന തീരുമാനിച്ചത് പരാതിക്കാരിയായ ഓൺലൈൻ അവതാരകയെയും ശ്രീനാഥ് ഭാസിയെയും വിളിച്ചു വരുത്തി വിശദീകരണം തേടിയ ശേഷമാണ് സംഘടന താൽക്കാലികമായി വിലക്ക് പ്രഖ്യാപിച്ചത് നിലവിൽ ൊണ്ടിരിക്കുന്ന ചിത്രങ്ങൾ ശ്രീനാഥ് ഭാസി പൂർത്തിയാക്കണമെന്ന് വിലക്ക് നടപടി വിശദീകരിച്ച ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് എം രഞ്ജിത്ത് വ്യക്തമാക്കി അതേസമയം വിലക്ക് വീണതോടെ ശ്രീനാഥ് ഭാസി ചിത്രീകരണത്തിന് ഒരുങ്ങിയിരുന്ന സിനിമകൾ പ്രതിസന്ധിയിലായി നേരത്തെ നിർമ്മാതാവുമായുള്ള തർക്കത്തിന്റെ പേരിൽ യുവതാരം ഷെയ്ൻ നികത്തെയും നിർമ്മാതാക്കളുടെ സംഘടന വിലക്കിയിരുന്നു അതേസമയം ഇത് രാവിലെയാണ് അഭിമുഖത്തിനിടെ അപമാനിച്ചെന്ന കേസ് പിൻവലിക്കാൻ പരാതിക്കാരി ഹൈക്കോടതിയെ സമീപിച്ചത് പരാതിയിൽ ഒത്തുതീർപ്പിലെത്തിയെന്നും പ്രോസിക്യൂഷൻ നടപടികളുമായി മുന്നോട്ടു പോകാൻ താല്പര്യമില്ലെന്നും അവർ കോടതിയെ അറിയിക്കുകയായിരുന്നു സംഭവത്തിൽ ശ്രീനാഥ് ഭാസി മാപ്പു പറഞ്ഞെന്നും അതിനാൽ പ്രോസിക്യൂഷൻ നടപടികളുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെന്നുമാണ് ഹർജിയിൽ വ്യക്തമാക്കിയത് എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ശ്രീനാഥ് ഭാസിയും കോടതിയെ സമീപിച്ചു ഇക്കഴിഞ്ഞ ഇരുപത്തിയൊന്നിന് കൊച്ചിയിലെ നക്ഷത്ര ഹോട്ടലിൽ അഭിമുഖത്തിനിടെ പരസ്യമായ അസഭ്യം പറഞ്ഞു എന്നായിരുന്നു അവതാരക നൽകിയ പരാതി